മറ്റൊന്ന് വഴിയിൽ നിന്ന് സാധനങ്ങൾ കിട്ടിയാൽ തിരിച്ചവിടെ കൊണ്ടിടാൻ പറയുകയോ എടുക്കരുത് എന്ന് പറയുകയോ ചെയ്യുന്ന ഒരു പോയിന്റ് പറഞ്ഞു. അത് നല്ലൊരു പോയിന്റാണ്. അത് എനിക്ക് അനുഭവമുള്ളതാണ്. ഒരു LFS സ്കൂൾ എന്ന് വരുമ്പോൾ 2 രൂപ കിട്ടി എനിക്ക്. ഞാൻ വൈഫ് ഉണ്ടായിരുന്നു, മകളെ ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ ഞാനെടുത്തു, വൈഫ് പറഞ്ഞാൽ എടുക്കാൻ പാടില്ല എന്റെ ഭാര്യ എന്ന് പറയുന്നു. അത് അവിടെ തന്നെയുള്ള അതില് കാണിക്കപ്പെട്ടിയിൽ ഇടേണ്ടേ. അപ്പോ അങ്ങനെ കുട്ടികളെ ശീലിപ്പിക്കണം. എന്ത് കിട്ടിയാലും നമ്മൾ ഫാനൊക്കെ കിട്ടും, വഴിയിൽ നിന്ന് ഉള്ളതൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരു പോയിന്റ് പറയാനുള്ളത്, ഇവിടെ ചർച്ച ചെയ്തോന്ന് അറിയില്ല, ഞാൻ വൈകി വന്നു. ഗിഫ്റ്റ് കൊടുക്കലാണ്. കുട്ടികള് 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടി വരുമ്പോൾ നമ്മള് കേക്ക് മുറിക്കലൊന്നുമല്ല, ഒരു ഗിഫ്റ്റ് കൊടുക്കുക, ഒരു വാച്ച് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാദസരം വാങ്ങിച്ചു കൊടുക്കുക. അത് വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ അന്ന് ഭർത്താവിന് ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുക, ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ വീട്ടിലുണ്ടാവണം. നമ്മൾ പലപ്പോഴും 60ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ അടുത്ത വീട്ടിൽ വിളിക്കുന്നത് പോയി സദ്യ കഴിക്കുന്നത്, ആ ജന്മദിനം ആഘോഷിക്കുന്ന അവരാണെന്നുള്ളതാണ് ഉണ്ടാവില്ല. അവരെ പോയി ഒന്ന് ആശംസ പറയാൻ പോലും നമ്മൾ മറക്കുന്നൊരു കാലഘട്ടമാണ്. അതിവിടെ ചർച്ച ചെയ്തോന്ന് അറിയില്ല കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കലും അന്ന് സാറിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അഭിനന്ദിക്കലാണ്. എന്ത് പറഞ്ഞാലും ഭാര്യ ചായ വെച്ചാൽ നന്നായി എന്ന് പറയാം. രണ്ടു പ്രാവശ്യം പറയുമ്പോൾ പിറ്റേ ദിവസം കോഴിമുട്ടി കൂടി തരുന്നു കേട്ടിരുന്നു വാട്സപ്പിലൊക്കെ. ഭാര്യ നല്ല ചായ കൊണ്ട് വരുമ്പോൾ നന്നായി എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം കോഴിമുട്ടിയും കൂടി ചായയുടെ കൂടെ തരും അത്ര സ്നേഹം കൊണ്ട്. അപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോ
ഞാൻ കഴിഞ്ഞ ഞങ്ങളുടെ ക്ലാസ് പി ടി എയിൽ പറഞ്ഞൊരു കഥയാണ്, നമ്മളെ രണ്ടു മൂന്ന് രക്ഷിതാക്കളും കേട്ടിട്ടുള്ളതാണ്. ഒരു രാജേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം എപ്പോഴും ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇടപെടും, എന്നെ ഒരു ദിവസം അദ്ദേഹം തലയിലൊരു മുഴ വെച്ചിരിക്കണം എന്ന് ചോദിച്ചപ്പോ ഭാര്യ കയ്യില് കൊണ്ടുവല്ലീന്നാണ് പറഞ്ഞു, കയ്യില് കൊണ്ടുവന്ന് ടച്ച് ചെയ്താണ്. അപ്പൊ അവിയല് നന്നായി എന്ന് അഭിനന്ദിച്ചതുകൊണ്ടാണ് ചെയ്തേ. അപ്പൊ വാസ്തവത്തിൽ കൊടുത്തത് അവിയലായിരുന്നില്ല, അതുകൊണ്ടാണ് അടിക്കേണ്ടി വന്നതെന്നാണ് പറയുക. അപ്പൊ അതുപോലെ അഭിനന്ദനം അസ്ഥാനത്താവരുത് എന്നുള്ള പോയിന്റ് കൂടിയാണ്. നമ്മൾ അഭിനന്ദിക്കണം, പക്ഷെ അത് അസ്ഥാനത്താവരുത്. നമ്മൾ ചായ നന്നായിരുന്നു ഭാര്യയോട് പറയും, മോള് പറയും അത് കാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞാൽ പോയി തന്നെ. അപ്പൊ അഭിനന്ദിക്കണം, അതുപോലെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമ്പ്രദായ ഒരു പരിപാടി നമ്മുടെ വീടുകളിൽ വരുത്തണം എന്നുള്ളതാണ്. കൂടുതൽ ക്ലാസ് ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പുതിയ പോയിന്റുകളൊന്നും കിട്ടിയിട്ടില്ല. സാർ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഞാൻ വന്ന വഴിക്ക് സാറിനോട് ചോദിച്ചത് ആ ബുക്കുകളൊക്കെ എവിടെയാണെന്നാണ്. നിങ്ങൾക്ക് വിലപ്പെട്ട വില കുറവിനുള്ള ഒരുപാട് ഐഡിയകളുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഇനി എന്തെങ്കിലും സാറേ എടുക്കലും പോകുമ്പോൾ അത് കൊണ്ടുപോകണം, അവർക്ക് വായിക്കാനുള്ളൊരു അവസരം കൊടുക്കണം. പിന്നെ ഗിരീഷ് സാറ് പാലക്കാട് നിന്ന് വന്നിട്ട് ഇത്രയും നല്ലൊരു ക്ലാസ്, ഇതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കേൾക്കേണ്ടതായിരുന്നു എന്നൊരു തോന്നലുണ്ടാവും അല്ലേ? ഇത്രയും കുറച്ചും കൂടി മുമ്പ് കേൾക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെപ്പോഴും അറിവുകൾ എവിടെ ക്ലാസ് ഉണ്ടെങ്കിലും പോകണം, എവിടെ ഏത് സ്കൂളിലും ക്ലാസ് മീറ്റിംഗ് നടക്കുമ്പോൾ പോലെ എന്റെ സ്കൂളിൽ അങ്ങനെയാണ്, ക്ലാസ് മീറ്റിംഗ് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കും, ഇതേ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് പോലെയല്ല. അതുപോലെ എന്ത് ക്ലാസ് ഉണ്ടെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിൽ ഒരു തുടക്കം മാത്രമാണ് സാർ ചെയ്തത്. സാറിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയ ആ നല്ല കാര്യങ്ങൾ പ്രതികരണം ആണ് വേണ്ടത്. ഞങ്ങൾ സ്കൂളിലെ അധ്യാപകർക്കുള്ള കോഴ്സ് പറയുന്നത് കസേര മാറ്റി ഗ്രൂപ്പൊക്കെ തിരിച്ച് അത് ഞങ്ങളെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ ആദ്യ അനുഭവമാവാം, നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രതികരണം കൂടി പറയാം. അവിടെ ക്ലാസ് കഴിയണവരെ നമുക്കൂടി ഇരിക്കാം, കുട്ടികളെ കൊണ്ടും പോകാനും നമുക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ NMMS സ്കോളർഷിപ്പ് അറിയാലോ, അതിനെക്കുറിച്ച് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടില്ല. DA തന്നെ വന്ന് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അത് കിട്ടിയാൽ പ്ലസ് ടു വരെ മാസം 1000 രൂപ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരിക്കും, ആ കാര്യത്തിൽ യാതൊരു വിധ സംശയം. ഇപ്പൊ നമ്മള് ഈ ക്ലാസ് കൊണ്ട് ആ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ റിസൾട്ട് വരുമ്പോൾ ഫുൾ A+ ആയിരിക്കും. അപ്പോ ഇത് നടത്തിപ്പ് എന്നാ ശരി. അപ്പൊ നിങ്ങളുടെ പ്രതികരണം ആയിക്കോട്ടെ, ഒരു 5 ഗ്രൂപ്പ് ഉണ്ട്, 5 ആള് അല്ലെങ്കിൽ ആർക്കും പറയണം, അത് പറഞ്ഞ് കേൾക്കാൻ താല്പര്യമുണ്ട്. അടുത്ത ക്ലാസ്സിൽ സാറ് ശ്രദ്ധിക്കേണ്ട ഫീഡ്ബാക്ക് വേണം.